ഞങ്ങളുടെ ബഹുമാന്യ പ്രേക്ഷകർക്ക് അൽഫ ടി വി ഒരുക്കുന്ന ജീവമാർഗം എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മധ്യാകാശ വരവും ദൈവസഭയുടെ ഉൽപ്രാമണവും എന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ അതിനെതിരെയുള്ള ചില വാദഗതികളെക്കുറിച്ചുള്ള ഒരു പഠനമാണ് നമ്മൾ കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ പഠനത്തിൽ ഒന്നാമത്തേത് ഭാഗീയമായ ഉൽപ്രാവണം എന്ന് പറഞ്ഞാൽ ദൈവസഭയിൽ വിശ്വസിച്ചവരെല്ലാവരും ഉൽപ്രാവണം ചെയ്യുകയില്ല, കുറേ പേരെ മാത്രമേ കൊണ്ടുപോവുകയുള്ളൂ. അത് വളരെ യോഗ്യരായിരിക്കുന്ന, വളരെ വിശുദ്ധിയോടുകൂടെ കാത്തിരിക്കുന്ന ആളുകളെ മാത്രമേ കൊണ്ടുപോവുകയുള്ളൂ, ആത്മീയരായിരിക്കുന്നവരെ കൊണ്ടുപോവുകയുള്ളൂ എന്നാണ് അവരുടെ വാദഗതി. ആ വാദഗതി ശരിയല്ലെന്നുള്ളതും ആ വാദഗതിയുടെ വികലത എന്തൊക്കെയാണെന്നും വിവിധ വേദഭാഗങ്ങളിലൂടെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മളൊരഞ്ച് കാര്യങ്ങളാണ് അതിൻ്റെ വൈകല്യത്തെക്കുറിച്ച്, ആ പഠനത്തിൻ്റെ വൈകല്യത്തെക്കുറിച്ച് ഓർത്തത്. ഒരു കാര്യം കൂടെ ഓർപ്പിച്ച് ഞാൻ ആ ഭാഗം അങ്ങ് വിടട്ടെ. ആറാമത്, സഭയുടെ ഭാഗീയ ഉൽപ്രാവണത്തെ പഠിപ്പിക്കുന്നവർ ദൈവസഭയുടെ ഒരു പങ്കിനെ മഹാപീഡനത്തിലേക്ക് തള്ളുകയാണ് ചെയ്യുന്നത്. എത്ര ക്രൂരതയാണത്! സഭയെന്ന ശരീരത്തിൻ്റെ ഒരു ഭാഗം ഇവിടെ നിന്ന് പോവുകയും ബാക്കി ഭാഗത്തെ മുഴുവനും ഉപദ്രവത്തിനായി തള്ളിവിടുകയും ചെയ്യുക എന്ന് പറയുന്നത് ദൈവവചനത്തോടും, ഞാൻ ഓർപ്പിച്ചത് ആവർത്തിക്കട്ടെ, ക്രിസ്തുവിൻ്റെ രക്ഷണീയ പ്രവൃത്തിയോടും ചെയ്യുന്ന ഒരു വലിയ ക്രൂരതയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ ഒരിക്കലും സംഭവിക്കുകയില്ല. ദൈവം തൻ്റെ ജനത്തെ വീണ്ടെടുത്ത് തൻ്റെ മണവാട്ടിയാക്കിയത് അവരെ ഈ ഉപദ്രവത്തിൽ നിന്ന് ഒക്കെ വിടുവിച്ച് അവിടുത്തെ സവിധത്തിലേക്ക് ചേർക്കാനാണ്. കാരണം തെസ്സലോനിക്കർക്ക് എഴുതിയ ഒന്നാം ലേഖനം ഒന്നാമധ്യായ 9 ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവനായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിപ്പാനും എന്നല്ലേ അവിടെ നാം വായിക്കുന്നത്. അപ്പോൾ വരുവാനുള്ള കോപത്തിൽ നിന്ന് തൻ്റെ സഭയെ വിടുവിക്കേണ്ടതിനായിട്ടാണ് കർത്താവ് മധ്യാകാശത്ത് വെളിപ്പെടുന്നത്. അങ്ങനെ സഭ മുഴുവനായി ഉൽപ്രാവണം നടത്തുമെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. മഹാപീഡനം അല്ലെങ്കിൽ മഹോപദ്രവം എന്ന് പറയുന്നത് ദൈവസഭയ്ക്കുള്ളതല്ല. അത് നമ്മൾ പഠിച്ചു വരും. അത് ഇസ്രായേലിൻ്റെ ശുദ്ധീകരണത്തിനും അവരുടെ ലോകത്തിൻ്റെ മേലുള്ള ന്യായവിധിക്കും വേണ്ടി രണ്ട് കാര്യങ്ങളാണ് ഈ മഹാപീഡന നിമിത്തമായി സംഭവിക്കുന്നത്. ഒന്ന്, തൻ്റെ പഴയ നിയമ ഇസ്രായേൽ അല്ലെങ്കിൽ തൻ്റെ ജനമായ ഇസ്രായേൽ ജനത്തിൻ്റെ ശുദ്ധീകരണം സംഭവിക്കണം, ലോകത്തിൻ്റെ പാപത്തിനെതിരെയുള്ള ന്യായവിധി നടത്തണം. ഈ രണ്ട് കാര്യങ്ങളാണ്, അല്ലാതെ അതിന് സഭയുമായിട്ട് ഒരു ബന്ധവുമില്ല. ഈ ഭാഗീക ഉൽപ്രാവണത്തിനെ ഇവരെടുക്കുന്ന ചില വേദഭാഗങ്ങൾ കൂടെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഇതൊരു ഭാരമായിട്ട് നിങ്ങൾക്ക് വരുന്നില്ല, യൂട്യൂബിലുണ്ട്, വീണ്ടും വീണ്ടും നിങ്ങൾക്കിത് കേട്ടുകൊണ്ടിരിക്കാവുന്നതാണ്. ആദ്യം കേൾക്കുമ്പോൾ അല്പം കടുപ്പം തോന്നിയാലും വീണ്ടും അത് വെച്ച് കേൾക്കണം, കാരണം ഇതൊക്കെ നാം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഈ സഭയുടെ ഭാഗീക ഉൽപ്രാവണത്തെ സ്ഥിരീകരിക്കാൻ വേണ്ടി ചില വേദഭാഗങ്ങൾ അവരെടുത്തിട്ട് അവരുടേതായ വ്യാഖ്യാനങ്ങൾ അത് നടത്തുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് ഞാനൊന്ന് ഓർപ്പിക്കട്ടെ. ഇവരെടുക്കുന്ന വേദഭാഗങ്ങൾ, ഒന്ന്, ലൂക്കോസ് 21:36 അവിടെ നാം യേശുക്രിസ്തു അവിടുത്തെ മഹത്വ പ്രത്യക്ഷതയുടെ അടയാളങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോൾ അവിടെ ഓർപ്പിക്കുന്ന കാര്യമാണ് 21:36 അവിടെ എഴുതിയിരിക്കുന്നു. ആകയാൽ ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രൻ്റെ മുമ്പിൽ നിൽപ്പാനും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പീൻ. ആകയാൽ ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകാനും മനുഷ്യപുത്രൻ്റെ മുമ്പിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പീൻ എന്നവിടെ പറഞ്ഞിരിക്കുകയാണ്. വാസ്തവത്തിൽ ഈ വേദഭാഗം ആരോടാണ് പറഞ്ഞിരിക്കുന്നത്? ആർക്കു വേണ്ടി പറഞ്ഞിരിക്കുന്ന കാര്യമാണ്?
നിങ്ങൾ പറയും ഇത് ശിഷ്യന്മാരോട് പറഞ്ഞ കാര്യം. അതെ അതെ, ശിഷ്യന്മാരോട് തന്നെ പറഞ്ഞതാ. പക്ഷെ ശിഷ്യന്മാരുടെ ചോദ്യം എന്തായിരുന്നു? നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്ന് പറഞ്ഞു തരണം. അല്ലാതെ ഞങ്ങളെ കൊണ്ടുപോകുന്ന കാര്യമല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളെ നീ എപ്പോഴാ വന്ന് കൊണ്ടുപോകുന്നത് അത് പറഞ്ഞില്ല. നിന്റെ വരവിന് എന്താ അടയാളം? ആ വരവിൻ്റെ അടയാളം അവർ ചോദിച്ചത്, ദൈവം അനുവദിച്ചാൽ നമ്മൾ അടുത്ത ഭാഗങ്ങളിലൊക്കെ വരുമ്പോൾ അത് ചിന്തിക്കും. നിങ്ങളൊന്ന് ഓർത്തു നോക്ക്, നിന്റെ വരവിനുള്ള അടയാളം അവർ ചോദിക്കുമ്പോൾ ദൈവസഭയുടെ ഉൽപ്രാവണമല്ല അവിടെയുള്ളത്. കാര്യം ഉൽപ്രാവണം പിന്നെ വെളിപ്പെട്ട ഒരു കാര്യമാണ്, മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. എന്നാൽ ശിക്ഷകണം അവിടെ ചോദിക്കുമ്പോൾ അവരുടെ വിഷയം ഇതാണ്, രാജ്യം സ്ഥാപിക്കാൻ എപ്പോൾ വരുമെന്നുള്ള. നിങ്ങൾ അപ്പോസ്തോല പ്രവൃത്തികൾ 1-ാം അധ്യായത്തിൻ്റെ ആരംഭവാക്യങ്ങളും എടുത്തു നോക്കണം. അവിടെ അവർ ചോദിക്കുന്നു, നീ രാജ്യം സ്ഥാപിക്കാൻ വരുന്നത് ഈ കാലത്തിലോ? ഏത് കാലത്തിലാണ് വരുന്നത്? അപ്പോൾ രാജ്യസ്ഥാപനത്തോടുള്ള ബന്ധത്തിൽ കർത്താവായ യേശുവിൻ്റെ വരവാണ് അവർ ചോദിച്ചത്. അവരുടെ ചിന്തയിൽ ഉണ്ടായിരുന്നതും ആ വരവായിരുന്നു. കാരണം കർത്താവിനോട് സെബദി മക്കളുടെ അമ്മ വന്നു പറഞ്ഞത് നാം ഓർക്കുന്നുണ്ട്, നിന്റെ വരവിങ്കൽ നിന്റെ രാജ്യത്തിൽ എൻ്റെ മക്കളെ ഇടത്തും വലത്തുമായിട്ട് ഇരുത്തണം. അപ്പോൾ അവരുടെ ചിന്ത മുഴുവൻ എന്താ? രാജ്യം സ്ഥാപിക്കലെന്നുള്ളതാ. പത്രോസിനോട് കർത്താവ് പറയുമ്പോഴും അതല്ലേ അവിടെ വെളിപ്പെടുന്നത്? പത്രോസ് കർത്താവിനോട് എന്താ പറയുന്നത്? സകലവും വിട്ടു നിന്നെ അനുഗമിച്ചു, ഞങ്ങൾക്കെന്ത് കിട്ടും? കർത്താവ് അവരോടെന്താ പറയുന്നത്? മനുഷ്യപുത്രൻ തൻ്റെ രാജ്യത്തിൽ വരുമ്പോൾ നിങ്ങൾ 12 സിംഹാസനങ്ങളിൽ ഇരുന്ന് ഇസ്രയേൽ ഗോത്രങ്ങളെ 12-നെയും ന്യായം വിധിക്കും. അവിടെയും ഒരു രാജ്യത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരു വസ്തുത പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. വേദപുസ്തകത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം ഒരു പ്രസംഗത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു ചെറിയ ക്ലാസ് എടുക്കുന്നതിനോ പഠിക്കുന്നത് പോലെ അല്ല ഈ വിഷയത്തെക്കുറിച്ചുള്ള വിശകലനം നാം നോക്കേണ്ടത്. ഇത് മൊത്തമാകെ നാം പരതണം. ഇതിൻ്റെ ഒരു ശരിയായ പരന്നീ ഒരു പഠനമുണ്ടെങ്കിലേ അത് ക്രമമായി നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഓർക്കേണ്ടത്, ഇവിടെ ശിഷ്യന്മാരോടാണ് യേശുക്രിസ്തു അവിടുത്തെ രാജ്യം സ്ഥാപിക്കാൻ വരുന്ന വരവിൻ്റെ ലക്ഷണങ്ങളാണ് ഈ പറയുന്നത്. ആന്നു അല്ലാതെ ദൈവസഭയുടെ ഉൽപ്രാവണമല്ല. കാരണം ദൈവസഭയുടെ ഉൽപ്രാവണമെന്നുള്ളത് അവരുടെ ചിന്തയിൽ പോലുമില്ല. പിന്നെ അപ്പസ്തോലനായ പൗലോസിനൊക്കെ വെളിപ്പെടുത്തി കിട്ടിയതാ. അതുകൊണ്ടാണ് പൗലോസ് ആ കാര്യങ്ങളൊക്കെ എഴുതുമ്പോൾ ആവർത്തിച്ച് പറയുന്നുണ്ട്, ഒരു മർമ്മം ഞാൻ നിങ്ങളോട് പറയാം, ഒരു മർമ്മം എനിക്ക് വെളിപ്പെട്ടു. അതൊക്കെ എത്രയോ സമയം കഴിഞ്ഞാണ് സംഭവിക്കുന്നത്. അതിനു മുൻപ് ഇവർക്ക് സഭയെക്കുറിച്ചോ സഭയുടെ ഉൽപ്രാപണത്തെക്കുറിച്ചോ ഒരു ഗ്രാഹ്യവുമില്ലായിരുന്നു. കർത്താവ് ആ കാര്യമല്ല അവരിലേക്ക് കൊണ്ടുവന്നതും എന്ന് നമുക്കറിയാൻ കഴിയും. അപ്പം ഞാൻ ഓർപ്പിച്ചത്, ആ ചോദ്യത്തിൻ്റെ മറുപടി കർത്താവ് കൊടുക്കുമ്പോൾ അത് അവിടുത്തെ ഭൂമിയിലേക്കുള്ള വരവിനെക്കുറിച്ചുള്ള ലക്ഷ്യങ്ങളാണ്, അഥവാ മഹത്വ പ്രത്യക്ഷതയെക്കുറിച്ചുള്ളതാണ്. കേൾക്കണം, ആ മഹത്വ പ്രത്യക്ഷത സംഭവിക്കണമെങ്കിൽ അതിന് മുൻപ് ഒരു മഹാപീഡനമുണ്ട്, ന്യായവിധിയുണ്ട്. മനസ്സിലായല്ലോ? ആ ന്യായവിധി വളരെ കഠിനമായിരിക്കുമെന്ന് മത്തായി 24, ലൂക്കോസ് 21, മർക്കോസ് 13 എല്ലാം കർത്താവ് വിവരിക്കുന്നുണ്ട്. അങ്ങനെ കഠിനമായിരിക്കുന്ന ആ ന്യായവിധിയുടെ മുൻപിൽ അന്നുള്ള വിശുദ്ധന്മാരെന്ന് പറയുന്നത്, വെളിപ്പാട് പുസ്തകവും ദാനിയേലും ഒക്കെ ചേർത്ത് പഠിക്കണം കേട്ടോ, ഇത് വിശദമായ ഒരു പഠനമായെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി അവിടുന്നും ഇവിടുന്നും അത്യാവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. അന്ന് ആ മഹോപദ്രവ കാലത്ത് ഇസ്രായേലിലെ വിശുദ്ധന്മാരാണ് അവിടെയുള്ളത്. ജാതികളിൽ നിന്നും മാനസാന്തരപ്പെടുന്നവരുണ്ട്. അപ്പോൾ ഇവിടുത്തെ വിഷയം ഇതാർക്കുള്ളതാണ്? ആ കാലത്ത് മഹോപദ്രവ കാലത്തൂടെ പോകുന്ന ഇസ്രായേൽ ജനം എന്ത് ചെയ്യണമെന്നുള്ളതാണ് കർത്താവ് ഇവിടെ പഠിപ്പിക്കുന്നത്. നിങ്ങൾക്കത് ഉൾക്കൊണ്ടുവെന്ന് ഞാൻ കരുതുന്നു. കാരണം ഈ സമയത്ത് സഭ ഇവിടെ ഇല്ല, സഭ ഉൽപ്രാവണം ചെയ്തു കഴിഞ്ഞു. പിന്നെ യേശുക്രിസ്തുവിൻ്റെ ദൈവത്തിൻ്റെ വൃതന്മാരായവർ അവ ഇസ്രായേൽ ജനം ഈ മഹോപദ്രവത്തിലൂടെ കടന്നു പോകുന്ന സന്ദർഭമാണ്.
അപ്പോൾ ആ സന്ദർഭത്തിൽ അവർ എങ്ങനെയായിരിക്കണം, അതിനെ എങ്ങനെ അഭിമുഖീകരിക്കണം എന്നുള്ള ഒരു വിവരണമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ദൈവസഭയെക്കുറിച്ച് അല്ല എന്നുള്ളത് തരംതിരിച്ചു പഠിക്കുന്നവർക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇനി ഇവരുടെ സഭാഗീയ ഉൽപ്രാപണത്തിന് കൊണ്ടുവരുന്ന മറ്റൊരു വേദഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24:41 41-ഉം 42-ഉം വാക്യങ്ങളാണ്. അത് സഭയുടെ ഉൽപ്രാപണത്തിൽ വിശ്വസിക്കുന്നവരും തെറ്റായി ചിന്തിക്കുന്ന ഒരു വേദഭാഗമായിട്ടിരിക്കുന്നു. അതൊന്ന് കേട്ടുകൊള്ളണം. മത്തായി 24:41-42 അന്ന് രണ്ടു പേർ വയലിൽ ഇരിക്കും, ഒരുത്തനെ കൈക്കൊള്ളും മറ്റവനെ ഉപേക്ഷിക്കും. രണ്ടു പേർ ഒരു തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും, ഒരുത്തിയെ കൈക്കൊള്ളും മറ്റവളെ ഉപേക്ഷിക്കും. ആ അപ്പോൾ ഇവിടെ 40-ഉം 41-ഉം വാക്യങ്ങളാണ്. ഇവിടെ ഒരാളെ കൈക്കൊള്ളുന്നു, ഒരാളെ ഉപേക്ഷിക്കുന്നു. സാധാരണ പ്രസംഗകരിൽ എല്ലാവരും അല്ലേ? പ്രസംഗിച്ചു പോകുന്ന പലരും ഇങ്ങനെ പറയാറുണ്ട്, കർത്താവ് വേഗം വരും. അന്ന് വയലിലിരിക്കുന്ന ഒരാളെ കൈക്കൊള്ളും, ഒരാളെ ഉപേക്ഷിക്കും. അതുപോലെ തിരികലിൽ പൊടിക്കുന്ന ഒരുത്തിയെ കൈക്കൊള്ളും, ഒരുത്തിയെ ഉപേക്ഷിക്കും. കൈക്കൊള്ളുന്നത് ആരെയാണ്? രക്ഷിക്കപ്പെടുന്നവരെയാണ്. ഉപേക്ഷിക്കുന്നത് ആരെയാണ്? രക്ഷിക്കപ്പെടാത്തവരെയാണ്. അങ്ങനെ ചിന്തിച്ചും പഠിച്ചും പ്രസംഗിച്ചും പോകുന്ന ആളുകളുണ്ട്. എന്നാൽ അങ്ങനെയുള്ള എല്ലാവരോടുമായിട്ട്, സഭയുടെ ഭാഗീയ ഉൽപ്രാവണവാദികളോട് തന്നെയല്ല, ഇതിങ്ങനെ ചിന്തിക്കുന്ന എല്ലാവരോടുമായിട്ട് പറയട്ടെ, അത് തെറ്റായ ഒരു ചിന്താഗതിയാണ്. അത് തെറ്റായ ഒരു ചിന്താഗതി. ഒരു വിശദമായി ഈ എപ്പിസോഡ് തീർന്നില്ലെങ്കിൽ അടുത്ത എപ്പിസോഡിൽ നമ്മളത് ചിന്തിക്കുന്നതാണ്. അത് നിശ്ചയമായും മനസ്സിലാക്കണം. എവിടെയാണ് ഇവിടെ തെറ്റെന്ന് മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ മുകളിലത്തെ വേദഭാഗത്തിലേക്ക് നാം ഒന്ന് കടന്നു വരണം. 37-ാം വാക്യം മുതൽ നോക്കിയാൽ എന്താ അവിടെ കാണുന്നത്? നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രൻ്റെ വരവും ആകും. ജലപ്രളയത്തിനു മുമ്പുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും. അവർ എന്ന് പറഞ്ഞാൽ നോഹ ഉൾപ്പെടാത്ത ആളുകൾ, അഥവാ പെട്ടകത്തിൽ കടക്കാഞ്ഞവരെ. അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്ന് എല്ലാവരെയും നീക്കിക്കളയുവോളം അവർ അറിഞ്ഞതുമില്ല. അവിടെ നീക്കിക്കളയുവോളം എന്ന വാക്കിൻ്റെ ശരിയായ ഭാഷാന്തരം എടുത്ത് കളയുവോളം. ജലപ്രളയം വന്ന് അവരെ എടുത്ത് കളയുവോളം അവരറിഞ്ഞില്ല. അപ്പോൾ ജലപ്രളയം എന്തിനെയാ? ന്യായവിധിയാണല്ലോ ദൈവത്തിൻ്റെ. ജലപ്രളയത്താലാണല്ലോ നോഹയുടെ കാലത്ത് ദൈവം ന്യായവിധി അയച്ചത്. അപ്പോൾ ജലപ്രളയം വന്ന് അവരെ എടുത്ത് കളയുവോളം എന്ന് പറഞ്ഞ അർത്ഥമെന്താ? ന്യായവിധിയിലേക്ക് അവരെ എടുത്തു കളയുവോളം അവരറിഞ്ഞില്ല. അപ്പോൾ ഇവിടെ എന്താ കാണുന്നത്? ന്യായവിധിയിലേക്കാണ്, ജലപ്രളയത്തിലേക്ക് എടുത്തുകൊണ്ടു എന്ന് പറയുമ്പോൾ ന്യായവിധിയിലേക്ക് എടുത്തുകൊണ്ടെന്നാണ് അവിടെ അർത്ഥം. അല്ലാതെ ദൈവസന്നിധിയിലേക്ക് എടുത്ത കാര്യമല്ല, ന്യായവിധിയിലേക്ക് അവരെ എടുത്തു കളഞ്ഞുവെന്നാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അത് പറഞ്ഞിട്ടാണ് കർത്താവ് പറയുന്നു, ഒന്ന് ശ്രദ്ധിച്ചുകൊള്ളുക. 39-ാം വാക്യത്തിൻ്റെ ഒടുവിലത്തെ ഭാഗം, മനുഷ്യപുത്രൻ്റെ വരവും അങ്ങനെ തന്നെയാകും. എങ്ങനെ തന്നെയാകും? ന്യായവിധിക്കായി ചിലരെ എടുത്തല്ലോ ജലപ്രളയം വന്ന്, ഇതുപോലെയാകും മനുഷ്യപുത്രൻ്റെ വരവ്. അതായത് മഹോപദരവ കാലം കഴിഞ്ഞുള്ള മഹത്വപ്രത്യക്ഷതയാണ് ഇവിടുത്തെ വിഷയം. ആ മഹത്വപ്രത്യക്ഷതയിൽ ജലപ്രളയം വന്ന് സംഭവിച്ചതുപോലെ സംഭവിക്കുമെന്നാണ് കർത്താവ് അവിടെ കൊണ്ടുവരുന്നത്. നോക്കുക, അത് രണ്ടു പേർ വയലിൽ ഇരിക്കും, ഒരുത്തനെ കൈക്കൊള്ളും മറ്റവനെ ഉപേക്ഷിക്കും എന്ന് പറഞ്ഞ അർത്ഥമെന്താ? ജലപ്രളയം ന്യായവിധി
വിധിക്കായി അവരെ എടുത്തു കളഞ്ഞതുപോലെ യേശുക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷതയെങ്കിൽ ഇവിടെ കൈക്കൊള്ളുമെന്നുള്ളത് എടുത്തു കളയുമെന്നുള്ളതാണ്, എടുക്കുമെന്നുള്ളതാണ്. അപ്പോൾ വയലിൽ ഇരിക്കുന്ന ഒരുത്തനെ ന്യായവിധിക്കായി കൈക്കൊള്ളുമെന്ന് പറഞ്ഞാൽ ന്യായവിധിക്കായി എടുക്കും, മറ്റവനെ ഉപേക്ഷിക്കുമെന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ വരവെങ്കിൽ അവനെ നരകത്തിൽ ഉപേക്ഷിക്കുമെന്നല്ല, പിന്നെയോ ന്യായവിധിയിൽ നിന്നും വിടുവിക്കുമെന്നാണ്. ഒന്നുകൂടൊന്നും മടങ്ങി വന്നാട്ട്, ജലപ്രളയം വന്നപ്പോൾ ഒരു കൂട്ടരെ ന്യായവിധിയിലേക്ക് എടുക്കപ്പെട്ടു, മറ്റൊരു കൂട്ടർ ന്യായവിധിയിൽ നിന്ന് വിടപ്പെട്ടു, അവരെ ഉപേക്ഷിച്ചു ന്യായവിധി. അതാരായിരുന്നു? നോഹയും കുടുംബവുമായിരുന്നു. അതാണ് ഇവിടെയും സംഭവിക്കുന്നത്. വയലിലിരിക്കുന്ന ഒരുത്തൻ എടുക്കപ്പെടും, കൈക്കൊള്ളുമെന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്ക് പോകുമെന്നല്ല, ന്യായവിധിക്ക് വേണ്ടി അവനെ കൈക്കൊള്ളും, എടുക്കുമെന്നാണ്. ഉപേക്ഷിക്കുമെന്ന് പറഞ്ഞവൻ ന്യായവിധിയിൽ നിന്ന് ഉപേക്ഷിക്കപ്പെടുമെന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് തന്നെയാണ് തിരികല്ലിൽ പുടിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് സ്ത്രീകളെക്കുറിച്ചും പറയുന്നത്. ഒരുത്തിയെ കൈക്കൊള്ളും എന്ന് പറഞ്ഞാൽ ഒരുത്തിയെ ന്യായവിധിയിലേക്ക് എടുക്കും, ഒരുത്തിയെ ഉപേക്ഷിക്കുമെന്ന് പറഞ്ഞാൽ ഒരുത്തിയെ ന്യായവിധിയിൽ നിന്ന് ഉപേക്ഷിക്കുമെന്നാണ്. എന്ന് പറഞ്ഞാൽ എടുത്തുകൊള്ളുന്നത് ന്യായവിധിക്കായും ന്യായവിധിയിൽ നിന്ന് ഉപേക്ഷിക്കപ്പെട്ടവർ രാജ്യത്തിലേക്കുമായി തീരുന്നു എന്നുള്ള പാഠമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതിന് നിങ്ങൾക്ക് ഒന്ന് രണ്ട് വേദഭാഗങ്ങളൊന്ന് പരിചയപ്പെടുത്താം, അതും കൂടാകുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാകും. മത്തായിയുടെ സുവിശേഷം തന്നെ നമുക്കെടുക്കാം, 25-ാം അധ്യായം. ഇപ്പറഞ്ഞ കാര്യമാണ്, അതായത് ആ മഹത്വപ്രത്യക്ഷതയിൽ എടുക്കും ഉപേക്ഷിക്കും എന്ന് പറഞ്ഞ അതേ കാര്യമാണ് മത്തായി 25-ൽ പറഞ്ഞിരിക്കുന്നത്. 31 മുതൽ 46 വരെ അവിടുത്തെ സംഭവം എന്താണെന്നറിയാമോ? തുടങ്ങുന്നു തന്നെ, മനുഷ്യപുത്രൻ തൻ്റെ തേജസ്സോടെ സകല വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ അവൻ തൻ്റെ തേജസ്സിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കും, സകല ജാതികളെയും അവൻ്റെ മുമ്പിൽ കൂട്ടും. ഇതെന്താണ്? എല്ലാം പലരും തെറ്റിദ്ധരിച്ചിരിക്കുക, കൂട്ടിക്കൊഴിച്ചിരിക്കുക. ഇവിടുത്തെ വിഷയം എന്താണെന്നറിയാമോ? പറയാം. മഹോപദ്രവ കാലത്തിൻ്റെ അന്ത്യത്തിൽ യേശുക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷത സംഭവിക്കുന്നു. അതാണ് തേജസ്സോടെ സകല വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ തേജസ്സോടെ, അതാണ് മഹത്വ പ്രത്യക്ഷത എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ തേജസ്സിൻ്റെ സിംഹാസനത്തിൽ, അത് ഈ ഭൂമിയിലാണ്, തേജസ്സിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കും, സകല ജാതികളെയും കൂട്ടി വരുത്തും. കേൾക്കണം, ഈ സകല ജാതികൾ ആരാണ്? കേൾക്കുക, മഹോപദ്രവ കാലത്തുണ്ടായിരുന്ന ജാതികളായ ആളുകൾ, മരിക്കാതിരിക്കുന്ന ജാതികളായ ആളുകൾ. അവരെ മുമ്പിലേക്ക് കൊണ്ടുവന്നിട്ട് ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ ഇവരെയും ചെമ്മരിയാടുകളെ കോലാടുകളെ തിരിക്കും, ചെമ്മരിയാടുകളെ വലത്തും കോലാടുകളെ ഇടത്തുമായി നിർത്തും. എന്ന് പറഞ്ഞാൽ ജാതികളെ ഒരു ഭാഗത്തെ വലത്തും ഒരു ഭാഗത്തെ ഇടത്തുമായി തിരിക്കും. എന്നിട്ട് അവരോട് പറയുന്നുണ്ട്, ആദ്യം വലത്തുള്ളവരോട് പറയും. എന്താ ഒത്തിരി കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്? വലത്തുള്ളവരോട് പറയുക, അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവേൻ. നോക്കുക, അപ്പൊ വലത്തുള്ളവരോട് പറയുക, ലോകസ്ഥാപനത്തിന് മുൻപ് ഒരുക്കപ്പെട്ടിരിക്കുന്ന രാജ്യം, അതാണ് ദൈവരാജ്യം, ആ രാജ്യം നിങ്ങൾ അവകാശമാക്കിക്കൊള്ളുക. എന്നാൽ ഇടത്തുള്ളവരോട് പറയുന്നത് എന്താണെന്നറിയാമോ? കേട്ടോളുക, ഇടത്തുള്ളവരോട് പറയുന്നത് ഇപ്രകാരമാണ്, അതിൻ്റെ 41-ാം വാക്യം. പിന്നെ അവൻ ഇടത്തുള്ളവരോട്, ശാപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ. സഹോദരി സഹോദരന്മാരെ മനസ്സിലാക്കണം, ഇവിടെ ഇതാ എടുക്കപ്പെട്ടവരും ഉപേക്ഷിക്കപ്പെട്ടവരുമായ രണ്ടു കൂട്ടരെ. ഞാൻ എടുക്കപ്പെട്ടവരെക്കുറിച്ച് പറഞ്ഞു, ന്യായവിധിക്ക് വേണ്ടി എടുക്കപ്പെട്ടവർ, ഉപേക്ഷിക്കപ്പെട്ടവർ ന്യായവിധിയിൽ നിന്ന് ഉപേക്ഷിക്കപ്പെട്ടവർ. ആ സംഭവത്തിൻ്റെ ശരിക്കുള്ള ചിത്രമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. യേശുക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷതയെങ്കിൽ അവിടുന്ന് ഇവിടെ സ്ഥാപിക്കുന്ന തേജസ്സിൻ്റെ സിംഹാസനത്തിൽ ഇടയൻ
ചെമ്മരിയാടും കോലാടുമായി ഈ ജാതികളെ രണ്ടായിട്ട് തിരിക്കുകയാണ്. വലത്ത് ചെമ്മരിയാടും ഇടത്ത് കോലാടും. അപ്പോൾ വലത്തുള്ളവരോട് എന്തു പറയുന്നു? നിങ്ങൾക്ക് ലോകസ്ഥാപനം മുതൽ ഒരുക്കപ്പെട്ടിരിക്കുന്ന രാജ്യത്തിലേക്ക് പ്രവേശിക്കണം എന്ന് പറഞ്ഞാൽ അവരാണ് ഉപേക്ഷിക്കപ്പെട്ടവർ. ഉപേക്ഷിക്കപ്പെട്ടവരെന്ന് പറഞ്ഞാൽ ന്യായവിധിയിൽ നിന്ന്, നരകത്തിൽ നിന്ന് വിടപ്പെട്ടവരാണ്. അവർക്ക് നരകമില്ല. അവരെ ആ ന്യായവിധിയിൽ നിന്ന് ഉപേക്ഷിച്ചിട്ട് രാജ്യത്തിലേക്ക് പ്രവേശിക്കുക. എന്നാൽ ഇടത്തുള്ളവരോട് പറയുന്നത് എന്താ? 41-ാം വാക്യം നാം കണ്ടു. പിശാചിനും അവൻ്റെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകണം. ഇവരാണ് എടുക്കപ്പെടുന്നവർ. എന്തിനു വേണ്ടി? ന്യായവിധിക്ക് വേണ്ടി എടുക്കപ്പെടുന്നവർ. പിടികിട്ടിയോ നിങ്ങൾക്ക്? വലത്തുള്ളവർ, ന്യായവിധിയിൽ നിന്ന് ഉപേക്ഷിക്കപ്പെട്ടവർ, രാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നവർ. ഇടത്തുള്ളവർ, ന്യായവിധിക്കായി എടുക്കപ്പെട്ടവർ, നരകത്തിലേക്ക് പോകുന്നവർ. അതാണ് മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. വേറെ ഭാഗം കൂടെ ഉണ്ട്. അടുത്ത എപ്പിസോഡിൽ നമുക്കത് ചിന്തിക്കാം. നിങ്ങളിത് മനസ്സിലിടുക. പഠനവിധം ഇതാണ്. ദൈവം നിങ്ങളെ അത് ഉൾക്കൊള്ളാനും പഠിക്കാനും വളരെ കൃപ തന്ന് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലസ് യു.